ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു കൗണ്ടിംഗ് കാസ്. കൗണ്ടിംഗ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീണ്ടും ഒരുപാട് ആൾക്കാരുടെ ഹരമായി മാറിയിട്ടുള്ള സ്വിഫ്റ്റ് ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ പോകുന്നത്. ഇത് VDI ഡീസൽ വേരിയൻ്റ് ആണ്. 2006-2007 രജിസ്റ്റേർഡ് ആയിട്ടുള്ള സ്വിഫ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുമ്പോൾ ഇത് നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ കണ്ടു കഴിഞ്ഞെങ്കിൽ സൂപ്പറായിട്ട് തന്നെ ഇരിക്കണം. എന്നാൽ ഒരു കലക്കൺ സ്പോയിലർ കയറ്റിയാണ് നല്ല രീതിയിൽ തന്നെ ചെറിയ രീതിയിൽ സ്റ്റിക്കർ വർക്കും അതേപോലെ നല്ല അലോയ് വീൽസും കാര്യങ്ങളും നല്ല കണ്ടീഷൻ ടയേഴ്സൊക്കെ ആയിട്ടുള്ള ഈ ഒരു സ്വിഫ്റ്റ് ആ സ്വിഫ്റ്റാണ് നിങ്ങൾ മുമ്പിലേക്ക് എത്തിക്കാൻ പോകണം. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുത്തൻ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെയാണ് ഈ വാഹനത്തിനുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഫുള്ള് വ്യൂ ഞാൻ നിങ്ങളിലേക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇതിൻ്റെ ഇൻറ്റീരിയറും അതേപോലെ തന്നെ റേറ്റ്, കിലോമീറ്റേഴ്സ്, കാര്യങ്ങളെല്ലാം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് എൻ്റെ വരെ കണ്ടേക്കണം. അപ്പോൾ നമുക്ക് സ്വിഫ്റ്റ് കണ്ടുവരാം, ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് 2006-2007 രജിസ്റ്റേർഡ് ആയിട്ടുള്ള മാരുതി സ്വിഫ്റ്റ് VDI എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഡീസൽ വേരിയൻ്റ് ആണ്. ഇതിൻ്റെ പവറും അതേപോലെ തന്നെ ടോർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കണമെങ്കിൽ മാക്സിമം പവർ കിട്ടുന്നത് 74 BHP 4000 RPMൽ ജനറേറ്റ് ചെയ്യും. മാക്സിമം ടോർക്ക് ആണെങ്കിൽ 190 NM 2000 RPMൽ ജനറേറ്റ് ചെയ്യും. മൈലേജ് നമ്മൾ ARAI മൈലേജ് 25 km ആണ് ഇതിൻ്റെ മൈലേജ് പറയണത്. പിന്നെ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ ഇത് ടർബോ ചാർജറാണ്, ഫോർ വാൽവ് DOHC സിലിൻഡേഴ്സ് ആണ്. ഈ ഒരു വാഹനത്തിൻ്റെ ബോഡി ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ടറിയാം. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കണം. യാതൊരു ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് ഡോറിലോ അല്ലെങ്കിൽ എഡ്ജസ്റ്റിലോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. പിന്നെ ചെറിയ ചെറിയ ഓൾട്രേഷൻ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഫ്രണ്ടിൽ നിൽക്കുന്ന ആ ഒരു മിറേഴ്സ്, അതുകൂടാതെ തന്നെ ഫ്രണ്ടിൽ ചെറിയ സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കാണാം. ഇതിൻ്റെ ഫോഗ് ലാംപ്സ് കാര്യങ്ങൾ, പിന്നെ ഫ്രണ്ടിൽ ആ ഒരു പുള്ളി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിന് വരുന്നുണ്ട്. നമ്മൾ ടയേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കാം. ടയർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 80% മോഡൽ പുത്തൻ ടയർ നമുക്ക് പറയണം. 90% ടയേഴ്സ് നമുക്ക് ഈ വാഹനത്തിൽ നിന്ന് ഇപ്പോൾ ഉണ്ട്. അലോയ് വീൽസും കൂടെ കാണാം. ഫ്രണ്ട് ഭാഗം ക്ലോസ് ലുക്ക് നിങ്ങൾക്ക് തരുകയാണെങ്കിൽ കണ്ടോ ആ ഒരു പെർഫെക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ബമ്പറായാലും ആ ബോണറ്റായിട്ട് അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. വളരെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സ്ട്രാ മിറേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം. അതേപോലെ തന്നെ ടയേഴ്സ് നോക്കുകയാണെങ്കിൽ നല്ല ഫുൾ കണ്ടീഷൻ ടയേഴ്സ്, നല്ല അലോയ് വീൽസ് എല്ലാം. എന്തുകൊണ്ടും ഈ വാഹനം പെർഫെക്റ്റ് ആണ്. നല്ലൊരു സ്പോയിലർ നമുക്കിവിടെ കാണാൻ പറ്റും. സ്പോയിലർ എന്ന് പറയുകയാണെങ്കിൽ അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സ്പോയിലേഴ്സാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം. കൂടാതെ തന്നെ നമുക്ക് ആ ടെയിൽ ലാമ്പ് കാര്യങ്ങളെല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്. ചെറിയൊരു രീതിയിലുള്ള സ്റ്റിക്കർ വർക്ക് നിങ്ങൾക്കൂടെ കാണാം. VDI ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാണാം. പിന്നെ ആ ഒരു ഡോർ ഹാൻഡിൽ നിന്നുള്ള ക്രോം ഫിനിഷിൻ്റെ ആ ഒരു എക്സ്ട്രാ ഫിറ്റിങ്സ്. ഇനി ഇൻറ്റീരിയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻറ്റീരിയേഴ്സ് വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണാം. 4 power windows കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കൂടാതെ ഫ്രണ്ട് ഡോർ സ്പീക്കേഴ്സ്, ഇൻറ്റീരിയർ വേറെ സീറ്റ് ഭാഗങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സീറ്റൊക്കെ വളരെയധികം അട്രാക്റ്റീവ് ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിലെ വായിക്കണം. കൂടാതെ തന്നെ ഇതിൻ്റെ എടുത്ത് പറയുന്നത് വെച്ചാൽ തൈ സപ്പോർട്ടിന് വേണ്ടിയിട്ട് എക്സ്ട്രാ ആയിട്ടൊരു കുഷനിങ് ഒക്കെ ഈ സീറ്റിന് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഡാഷ്ബോർഡ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ ഫ്രണ്ടിലെ ഓഡോമീറ്റർ കാര്യങ്ങൾ, കിലോമീറ്റേഴ്സൊക്കെ ഞാൻ കാണിച്ചു തന്നേക്കാം. പാസഞ്ചർ സൈഡ് സീറ്റും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കാണാം. വളരെ നല്ല രീതിയിലുള്ള അപ്പോൾസ്റ്ററി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കി തന്നിട്ടുണ്ട്. റൂഫ് നിങ്ങൾ നോക്കാം. റൂഫും വളരെ ഈ മോഡൽ വെച്ച് നോക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന റൂഫാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ കിലോമീറ്റേഴ്സ് കാണാം. 90,000 km മാത്രമാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്കൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് ഇതിൻ്റെ റിയർ സീറ്റ് അല്ലെങ്കിൽ പാസഞ്ചർ സീറ്റ് കൂടി നമുക്കൊന്ന് പരിചയപ്പെട്ടേക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, ആ സീറ്റിൻ്റെ ആ തൈ സപ്പോർട്ടിൻ്റെ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നല്ല രീതിയിൽ തന്നെ കുഷൻ തന്നെ എക്സ്ട്രാ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഇതിൻ്റെ ഇൻറ്റീരിയേഴ്സൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ എൻജിൻ ഭാഗവും അതേപോലെ തന്നെ ബൂട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം.
നിങ്ങൾ ഈ കാണാനാണ് ഡി ഡി ഐ എസ് ടെക്നോളജിയിൽ പുറത്തു വന്നിരിക്കുന്ന ആ ഒരു സ്വിഫ്റ്റിൻ്റെ എഞ്ചിൻ ഭാഗം. എഞ്ചിൻ ഭാഗം എന്ന് പറയുമ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു വാഹനമാണത്. ഇനി ഇതിൻ്റെ എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ തരുന്നുണ്ട്, എല്ലാ ഭാഗവും വിശദമായിട്ട് നോക്കിയേക്കാം. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലോസ് ലുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ ബൂട്ട് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ബൂട്ട് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ, എത്ര ശതമാനം സ്പേസ് ഉണ്ടെന്ന് നോക്കിയേക്കാം. എല്ലാവർക്കും അറിയാവുന്നതാണ് സ്വിഫ്റ്റിൻ്റെ ബൂട്ട് കപ്പാസിറ്റിയും കാര്യങ്ങളൊക്കെ. എന്നാലും നമുക്കൊന്ന് വിശദമായിട്ട് നോക്കിയേക്കാം. സർവീസ് ടയേഴ്സ് നിങ്ങൾ കൂടെ കാണാം. വളരെ നല്ല രീതിയിൽ തന്നെ ഇരിക്കുന്ന ഒരു ക്യാബിൻ, അത് യാതൊരു രീതിയിലും പാച്ചോ കാര്യങ്ങളൊന്നുമില്ല. സ്പേസൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്, സ്വിഫ്റ്റിൻ്റെയൊക്കെ ഒരുപാട് നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫാമിലിക്ക് സുഖമായിട്ട് തന്നെ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാവുന്ന രീതിയിലാണ് ഇതിൻ്റെ ആ ഒരു ബൂട്ടും കാര്യങ്ങളൊക്കെ വന്നേക്കണം. കൂടാതെ എഡ്ജ് ടു എഡ്ജ് വ്യൂ ഞാൻ തരുന്നുണ്ട്, എല്ലാ ഭാഗവും വിശദമായിട്ട് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. രണ്ടായിരത്തി ആറ് 2007 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഈ ഒരു വി ഡി ഐ മോഡൽ സ്വിഫ്റ്റ്, ഇതിൻ്റെ വിലയൊക്കെ ഞാൻ പറയാം. അതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സ്വിഫ്റ്റിന് എറൗണ്ട് നമുക്ക് 20 kilometers മൈലേജ് ഒക്കെ വരെ കിട്ടും. കാരണം ഇത് ഡീസൽ വേരിയൻ്റാണ് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല സ്വിഫ്റ്റിൻ്റെ ആ ഒരു ടൈം എന്നിട്ട് 2006 2008-10 ആ ടൈം വരെയുള്ള നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് പവറായാലും മൈലേജൊക്കെ തരുന്ന വാഹനങ്ങൾ തന്നെയായിരുന്നു. ഇതിൻ്റെ വില പറഞ്ഞേക്കാൻ മുമ്പ് എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്, രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായിട്ടുള്ള അപ്ഡേറ്റ്സും കൂടാതെ പേഴ്സണൽ അപ്ഡേറ്റ്സൊക്കെ ഈ ചാനലിൽ കൂടിയും ഈ ലിങ്കിൽ കൂടി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതാണ്. നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം, എന്തൊക്കെ ഡൗട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ഇതിൻ്റെ വില 1.80 lakhs ആണ്. 180,000 രൂപയാണ് ആസ്കിംഗ് പ്രൈസ്. അപ്പോൾ നെഗോഷിയേറ്റ് ചെയ്യാം. എന്തെങ്കിലും രീതിയിലൊക്കെ ചെറിയ നെഗോഷിയേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ വീഡിയോ താഴെ തന്നെ നമ്പറുണ്ട്, നമ്പറിനകത്തേക്ക് വിളിക്കാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ വാഹന ഈ ഇപ്പോൾ ഞാൻ കാണിച്ച സ്വിഫ്റ്റിനെ കുറിച്ച് എന്ത് ഡൗട്ടും അവിടെ ചോദിക്കുക. എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ എനിക്ക് പറയാൻ പറ്റില്ല എൻ്റെ പേരിലാണ്. പിന്നെ നിങ്ങൾക്ക് ഒരു വാഹനം ഉണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാനും ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഓൾ കേരള ഡെലിവറി ഉണ്ട്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എല്ലാ സ്ഥലങ്ങളിലും ഹോം ഡെലിവറി ഉണ്ട്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്ത് അറിയണമെങ്കിലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ നമ്പറിനകത്തേക്ക് വിളിക്കാം. പിന്നെ നിങ്ങളുടെ കയ്യിൽ വാഹനമുണ്ട്, സെയിൽ ചെയ്യണമെങ്കിൽ പാർക്ക് ആൻസർ ഫെസിലിറ്റിയും കൂടി ഉണ്ട്. വാഹനങ്ങൾ ഷോറൂമിൽ കൊണ്ട് പാർക്ക് ചെയ്യാം, അവിടെ തന്നെ വാഹനങ്ങൾ സെയിലാക്കി തരും. അപ്പോൾ ഇത്രയൊക്കെ സർവീസസാണ് ഈ ഒരു ഷോറൂം കൊടുക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ചേക്കാം. പിന്നെ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ഹിറ്റ് ചെയ്തേക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്തൊരു കാറിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം. ബൈ ബൈ.